സാറ്, എന്റെ കുഞ്ഞിന് ഒരാബദ്ധം വരുത്തില്ലേ? അമ്മ, ഇത്താപ്പി കണ്ണടച്ച് കിടക്കുക, ഉറങ്ങിയിട്ടുണ്ടാവും. അച്ഛനാണെങ്കി ഇപ്പോഴും അവിടെ ഇരുന്ന് കുടിക്കുക. എനിക്ക് പേടിയാവുന്ന മോള്, എന്റെ മോള്, അവള് എന്ത് ചെയ്യും? കേറി കിടക്കാൻ ഒരിടം കിട്ടാതെ എത്രയാന്ന് വെച്ച എന്റെ മോള്, പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവിടുന്നും കൂടെ ഇറക്കി വിട്ടപ്പോ അവസാനത്തെ പിടിവെള്ളി ഇല്ലാതായില്ലേ? ഈ രാത്രി എന്റെ കുഞ്ഞ് എന്ത് ചെയ്യും? ആരാ അവളെ ഒന്ന് സഹായിക്കാൻ? അമ്മ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. നല്ല ധൈര്യത്തിലല്ലേ ചേച്ചി പോയത്? ചേച്ചി മുരളീട്ടന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. എങ്ങനെയാ മോളെ, ഇവിടുന്ന് എത്ര ദൂരം പോയാലാ? എങ്ങനെ അങ്ങോട്ട് പോവും? അമ്മ ഇപ്പൊ പഴയതുപോലെയൊന്നല്ല. വഴിയിൽ എപ്പോഴും പോലീസ് കാണും. അവരോട് പറഞ്ഞ വേണ്ടത് എന്താന്ന് വെച്ചാ അവര് ചെയ്യും. അമ്മ കരയാതെ, ഫോണെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതോ ദുഷ്ടം വാങ്ങിച്ചെടുത്തില്ലേ? മുരളിയേട്ടനെ ഒന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കി വിവരം പറഞ്ഞ മുരളിയേട്ടൻ അന്വേഷിച്ചേനെ. അതും പറ്റുന്നില്ലല്ലോ ഈശ്വര. അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എങ്ങനെങ്കിലും വാങ്ങിക്കാൻ നോക്കിയാലോ? ഇത്താപ്പി എങ്ങാനും അവർ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല. ഞാനൊന്ന് പോയി നോക്കിയാലോ? ഞാൻ വരാമേ. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. എന്താടി എന്താടി ഇവിടെ? മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലടി. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ പറഞ്ഞില്ലോടി? പാതിരാക്കി എഴുന്നേറ്റിന് ഏത് മതിലും ചാടുന്ന കാര്യമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, മര്യാദക്കാരുന്ന് ഉറങ്ങടി. ഉറങ്ങടിയോടി, നിനക്കൊക്കെ പറഞ്ഞാ മനസ്സിലാവത്തല്ലേ അല്ലേ? ചവിട്ടി കൂട്ടി ഞാൻ രണ്ടെണ്ണത്തില്. ഓ, ഇനി ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടു പോവരുത്. ഓട്ടോ ഓടിക്കുന്ന മുരളിയുടെ വീടിനടുത്തല്ലേ? ആ അതെ, MLA സിദ്ധാർത്ഥൻ സാറിന്റെ വീടിന്റെ അവിടെ തന്നെയാണല്ലോ മുരളിയുടെ വീട്. ആ അതെ. ഓഫായി പോയി മോളെ, എന്ത് പറ്റിയതാണെന്നറിയില്ല. ഓ, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഒരു കാര്യം ചെയ്യാം, വേറെ വല്ല ഓട്ടോ കിട്ടുമെന്ന് നോക്കാം. വിളിച്ചിട്ട് അവനെ കിട്ടുന്നുമില്ലല്ലോ.
ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് കുറച്ച് ദൂരല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം മോളെ. ഇത് ഇനിയിപ്പോ സ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നില്ല. വേണ്ട ചേട്ടാ, ഞാൻ പോയിക്കോളാം. അല്ല, മോളൊറ്റക്ക് സാരമില്ല. എടാ സുഖു, നീ എവിടെയാ? ഓ, മെഡിക്കൽ കോളേജിലോ? ശരിയടാ, ഞാൻ വിളിക്കാം. അവനെയും കിട്ടിയില്ല. സാരമില്ല ഏട്ടാ, പൈസ വെച്ചോളൂ. മോളെ ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ടെന്നേ. താങ്ക് യു ചേട്ടാ. ശരി ശരി മോളെ.